വാർത്തകൾ തുടരുന്നു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കൊളത്തൂർ വെള്ളപ്പാലം കുളത്തിന് സമീപം നടത്തിയ നിക്ഷേപ പരിപാടി കാർത്തിക ജയൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഡി നെൽസൺ, പഞ്ചായത്ത് അംഗം പ്രശാന്ത്, ഫിഷറീസ് പ്രൊമോട്ടർ അജിത സുരേഷ്, പാടശേഖര സമിതി സെക്രട്ടറി സുധാകരൻ എന്നിവർ നേതൃത്വം നൽകി. അനുബന്ധ പഞ്ചായത്തുകളിലെയും മത്സ്യസമ്പത്ത് വർദ്ധിക്കുന്നതിന് വേണ്ടി ഫിഷറീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് പഞ്ചായത്ത് കുളങ്ങളിൽ മത്സ്യത്ത് നിക്ഷേപിക്കൽ. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ സുഭിക്ഷ കേരളത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം കുറുമാലിപ്പുഴയിൽ 400,000 മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരുന്നു. അതിനോടനുബന്ധമായി ഇന്ന് 11 ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആളൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലേറ്റുംകര മാർക്കറ്റ് കോമ്പൗണ്ടിൽ നിർമ്മിച്ച മിനി സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നൈസൻ അധ്യക്ഷയായി. കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ കെ വി ജ്യോതിഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ആർ ഡേവിസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സി കെ സിക്സൺ, അജിത സുബ്രഹ്മണ്യൻ, അംബിക ശിവദാസൻ, അംഗങ്ങളായ ടി വി ഷാജു, പി എസ് ശ്രീകാന്ത്, രതി സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 1,20,00,000 രൂപ ചെലവിട്ട് ജില്ലയിലെ 7 കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കുടുംബശ്രീ സംഭരണ സംസ്കരണ വിപണന കേന്ദ്രങ്ങളിലൊന്നാണ് കലറ്റുംകരയിലെ മിനി സൂപ്പർ മാർക്കറ്റ്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ പ്രവർത്തകർക്ക് തന്നെ സ്വപ്നം കണ്ട രീതിയിലേക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് 12-13 ലക്ഷത്തോളം ചെലവഴിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് പണിയുവാനും അതോടൊപ്പം തന്നെ ഇതിനുള്ളിലുള്ള ഉപകരണങ്ങൾ അതും ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഒരു കുടുംബശ്രീ സൂപ്പർ മാർക്കറ്റ് നമ്മൾക്ക് പണി കഴിച്ച ജനങ്ങൾക്ക് നൽകാനായിട്ട് സാധിച്ചു. അതും ഈ ഓണനാളുകളിൽ തന്നെ അതിന് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം അഭിമാനം. അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിനും എല്ലാവിധ അഭിനന്ദനം നൽകുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരി മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ വ്യാപാരികൾക്ക് നൽകുന്ന ഓണക്കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് വ്യാപാര മേഖലയിലുണ്ടായ മാന്ദ്യത്തെ അതിജീവിക്കാനാണ് വ്യാപാരികൾക്കുള്ള ഓണക്കിറ്റുകൾ നെടുമ്പാശ്ശേരി മേഖലയിലെ വിവിധ യൂണിറ്റുകളിൽ വിതരണം നടത്തുന്നത്. നേരത്തെ കോവിഡിനെ തുടർന്ന് ലോക്ഡൌൺ പ്രഖ്യാപിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാതിരിക്കുകയും ചെയ്തപ്പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അതിജീവനം പദ്ധതിയിലൂടെ അംഗങ്ങൾക്ക് കിറ്റുകളും പലിശരഹിത വായ്പയും നൽകിയിരുന്നു. മോഴിക്കുളം യൂണിറ്റ് വ്യാപാരികൾക്ക് നൽകിയ ഓണക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെടുമ്പാശ്ശേരി മേഖലാ പ്രസിഡന്റ് സി പി തരിയൻ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ജോയി ജോസഫ് അധ്യക്ഷനായിരുന്നു. മേഖലാ ജനറൽ സെക്രട്ടറി കെ ബി സജി, ഷാജു സെബാസ്റ്റ്യൻ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി എൻ ജി സന്തോഷ് കുമാർ, ട്രഷറർ വിൽസൺ ജോസഫ്, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ശാന്താരാമകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വട്ടപ്പറമ്പ് യൂണിറ്റിൽ അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ സി പി തരിയൻ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പി കെ എസ് തോമസ് അധ്യക്ഷനായിരുന്നു. കെ ബി സജി, ഷാജു സെബാസ്റ്റ്യൻ, ബൈജു മഞ്ഞളി, എം വി പോളി, ആനി റപ്പായി, ഷൈബി ബെന്നി, സുനിത ജോണി എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ മേഖലാ കമ്മിറ്റിയുടെ പാക്ക് ചെയ്ത സ്ഥലം ഇതിൻ്റെ താഴ്ത്തായിരുന്നു. ഏതായാലും അന്ന് അത് ഭംഗിയായി കൊടുത്തു. 2019 ചെറിയ സഹായങ്ങൾ ചില യൂണിറ്റുകളിൽ കൊടുക്കേണ്ടി വന്നു. 2020 വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു ഭീഷണി പ്രളയം പോലെ വന്നു എങ്കിൽ അത് മാറി അതിലുപരിയായി ലോകത്ത് തന്നെ കോവിഡ് എന്ന മഹാമാരി ഭീഷണിയായി തന്നെ നിലനിൽക്കുകയാണ്. തീർച്ചയായും ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെയും വിശേഷിച്ച കേരളത്തിലെയും വ്യാപാരി സമൂഹമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ച് ചാലക്കുടി നഗരസഭയിൽ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം ആദ്യത്തെ കാർഷിക പദ്ധതിക്ക് തുടക്കമായി. വിജയരാഘവപുരത്തെ 32-33 വാർഡുകളിലെ 30 തൊഴിലാളികളാണ് പദ്ധതി പ്രകാരം കൃഷി ഇറക്കിയിരിക്കുന്നത്. തരിശായി കിടന്നിരുന്ന 3 ഏക്കറോളം വരുന്ന പൊതുസ്ഥലങ്ങളും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഇവർ കൃഷി ഇറക്കിയിരിക്കുന്നത്. കപ്പ, പയർ, ഇഞ്ചി, മഞ്ഞൾ, വാഴ, വഴുതന തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളും സ്വകാര്യ സ്ഥലമുടമകളും തമ്മിൽ കൃഷി ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച് ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥലം വിട്ട് നൽകിയിരിക്കുന്നത്. വിത്തിടൽ ഉദ്ഘാടനം കൗൺസിലർ ആലിസ് ഷിബു നിർവഹിച്ചു. കൗൺസിലർ ഷിബു വാലപ്പൻ, തൊഴിലുറപ്പ് ചാർജ് ഓഫീസർ നൈജ ഷാജി, ലീല കുട്ടൻ, ഭവാനി രാജൻ, ലതാ കുട്ടൻ, വിൻസി ഡേവിസ്, അംബിക ബാബു എന്നിവർ പ്രസംഗിച്ചു.
കേരളത്തിലെ അസംഘടിത മേഖലയായ വഴിയോര കച്ചവടക്കാരുടെ യൂണിയൻ സി ഐ ടി യു കൊരട്ടി പഞ്ചായത്ത് തല കൺവെൻഷനും കാർഡ് വിതരണവും ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ബഷീർ കെ എ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ഏരിയ സെക്രട്ടറി ടി ഒ വിൻസെന്റ്, എം സിദ്ദിഖ്, കെ സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു. 52 തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി അംഗത്വവും കാർഡ് വിതരണവുമാണ് കൺവെൻഷനിൽ വെച്ച് നടത്തിയത്. വഴിയോര കച്ചവടക്കാർക്ക് ക്ഷേമനിധി രൂപീകരിച്ച കേരള സർക്കാരിനെ യോഗം പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. വിപണി. 61 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി ഖാദിയുടെ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഖാദിഭവൻ യാത്ര തുടരുന്നു. ഇരിങ്ങാലക്കുട ഖാദി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മാള ജുമാ മസ്ജിദിന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന ഖാദിഭവൻ മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. കെ പി സി സി അധ്യക്ഷ പത്മജ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ഖാദി സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ എം എൽ എ ടി യു രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. മുൻ എം എൽ എ എം പി വിൻസെന്റ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. പരിശുദ്ധമായ ഖാദി, തേൻ, എള്ളെണ്ണ, ചന്ദനത്തിരി, സിൽക്ക് ആൻഡ് പോളിസ്റ്റർ ഖാദി, കരകൗശല വസ്തുക്കൾ തുടങ്ങി എല്ലാവിധ ഖാദി ഗ്രാമോദ്യോഗ ഉൽപ്പന്നങ്ങളും ഖാദി ഭവനിൽ ലഭ്യമാണ്. ഖാദി ഭവൻ മാള. ഫോൺ 9747742342. മറ്റു ബ്രാഞ്ചുകൾ: നട, ഖാദി ഭവൻ ഇരിങ്ങാലക്കുട, ഖാദി ഭവൻ സെൻട്രോ മാൾ കൊടുങ്ങല്ലൂർ, ഖാദി സെന്റർ കീഴ്ത്താണി, ഖാദി ഭവൻ പെരിഞ്ഞനം. കാരണം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മാളക്കാരുടെ ഒരു കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഡി സി സി പരിപാടി ഉണ്ടായിട്ട് മാളയത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കളഞ്ഞ് ഞാൻ ഓടി വന്നത് ഒന്ന് മാളക്കാരുള്ള സ്നേഹം, ഒന്ന് അനിലിന് എനിക്കുള്ള സ്നേഹം, ഇത് രണ്ടുമാണ് എന്നെ ഇന്നോടെ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞ ഉടനെ തിരിച്ച് ഡി സി സിയിൽ എത്തണം. പിന്നെ ഖാദിയുടെ കാര്യം നേരത്തെ അനില് പറഞ്ഞു. എൻ്റെ അച്ഛൻ മാത്രമല്ല, എൻ്റെ അമ്മ പോലും മരിക്കുന്നവരെ ഖാദിയാണ് ഉപയോഗിച്ചിരുന്നത്. ആർക്കും മനസ്സിലാത്തൊരു കാര്യമല്ല, എൻ്റെ കല്യാണ സാരി പോലും ഖാദിയായിരുന്നു. അത് പലർക്കും അറിയില്ല. അന്നത്തെ കാലത്ത് നമുക്ക് പെൺകുട്ടികൾക്കൊക്കെ ചെറിയ ഒത്തിരി കസവ് സാരി കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ തൊഴിലാളികളോട് പറഞ്ഞ് കസവ് നെയ്ച്ച് സാധാരണ സാരിമാരി ആക്കിയിട്ടുന്ന് അത് കൊടുത്തിട്ടാണ് ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് കയറിയത്. പിന്നെ അച്ഛൻ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴും അച്ഛൻ ചോദിച്ചു വാങ്ങുന്നത് ഖാദിയാണ്. അപ്പോൾ ഖാദിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിനുള്ള ബന്ധം വളരെ 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 അടുത്തൊരു ബന്ധമാണ്. ശ്രീ സുഗർ മാസ്റ്റർ ഇരിങ്ങാലക്കുടയിൽ തുടങ്ങി വെച്ച ഇരിങ്ങാലക്കുട ഖാദി സഹകരണ, പിന്നീട് കേരളത്തിലെ ഏറ്റവും മികച്ച ചെറുകിട സംരംഭമായി അറിയപ്പെടുകയും പിന്നീട് കാലാന്തരത്തിൽ ഖാദിക്ക് ഒരു ശക്തിക്ഷേമം സംഭവിച്ചപ്പോൾ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും വന്ന പോലെ തന്നെ ആ സഹകരണ മേഖല പ്രതിസന്ധിയെ നേരിട്ടു. ഒരു നിയോഗം പോലെ ഞാൻ ഇത് ഏറ്റെടുക്കുകയും പിന്നീട് പല ഘട്ടങ്ങളിലായി വലിയ തോതിൽ പണം ചെലവ് ചെയ്ത് ഇങ്ങനെയുള്ള ഖാദി സഹകരണ സംഘത്തെ നിലനിർത്താനും ഇന്ന് 5-ാമത്തെ ഷോറൂം ഞങ്ങൾ 2 വർഷം മുമ്പ് ആരംഭിച്ചാണ്. അത് സൗകര്യപ്രദമായ സ്ഥലത്തായിരുന്നില്ല, സൗകര്യപ്രദമായ സ്ഥലത്തേക്ക്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി. സ്വർണ്ണവിലയിൽ വൻഇടിവ്. ഒറ്റ ദിവസത്തെ വർധനവിന് പിന്നാലെ ബുധനാഴ്ച പവന് 800 രൂപ കുറഞ്ഞ് 39,440 രൂപയിലെത്തി. ഇതോടെ ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 4,930 രൂപയിലുമെത്തി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി സർക്കാർ രാജിവെക്കും വരെ പ്രതിഷേധവുമായി യു ഡി എഫ് മുന്നോട്ട് പോകുമെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് പത്മജ വേണുഗോപാൽ. കോൺഗ്രസും യു ഡി എഫും സമരം ശക്തമാക്കുമെന്നും പത്മജ. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഉറച്ച് പറപ്പൂക്കര പഞ്ചായത്ത് പൊതുജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിനായി മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. സ്വർണ്ണവിലയിൽ വൻഇടിവ്. ബുധനാഴ്ച പവന് 800 രൂപ കുറഞ്ഞ് 39,440 രൂപയിലെത്തി.
ഇതോടെ വാർത്തകൾ സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.